ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടൊരു ടർക്കിഷ് എഗ്ഗിൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ടർക്കിഷ് എഗ്ഗിൻ്റെ റെസിപ്പിയാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നമുക്ക്. വളരെ സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മതി. ഞാൻ ആദ്യം ആഡ് ചെയ്യുന്നത് കുറച്ച് ബട്ടറാണ്. നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ഓയിൽ ആഡ് ചെയ്യാം. ഞാൻ ബട്ടർ ആഡ് ചെയ്യുമ്പോൾ കുറച്ച് നല്ല ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഞാൻ ബട്ടർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് മെൽറ്റ് ആവുന്നതും വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ നല്ലൊരു വെറൈറ്റി ഡിഷാണ്. എന്നിട്ട് നമ്മൾ അതിലേക്ക് രണ്ട് മുട്ട പുൽസ പോലെ ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് രണ്ട് മുട്ട ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് പുൽസ പോലാണ് എടുക്കുന്നത്. ഒരെണ്ണം ഇട്ടപ്പോഴത്തേക്ക് അത് ഉടഞ്ഞു പോയി. കുഴപ്പമില്ല, ഇങ്ങനെയാണെങ്കിലും നമുക്ക് ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. നമ്മൾ മുട്ടയധികം വേകാതെ നോക്കണം. പിന്നെ ഞാൻ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ മാറ്റി വെച്ചിട്ട് ഇനി വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ മുളക് പൊടി ഉണ്ടല്ലോ, അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ നിന്നും പച്ച മണം ഒന്ന് മാറുന്നത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറുത ഒരുപാട് കരിഞ്ഞ് പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ നന്നായിട്ട് ആ പച്ചമണം മാറുന്നുണ്ടെന്ന് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാൻ കുറച്ച് പച്ചമുളകുണ്ടല്ലോ, പച്ചമുളക് എടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്, അതിന് വേണ്ടിയിട്ട് നമുക്കത് മാറ്റി വെക്കാം. ഇനി നമ്മൾ എടുക്കുന്നത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തൈരാണ്. അധികം പുളിയില്ലാത്ത തൈരെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഗ്രീക്ക് യോഗേർട്ടാണ് എടുത്തേക്കുന്നത്, അപ്പോൾ അധികം പുളി അധികം ഇല്ല. ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു ടീസ്പൂൺ ഗാർലിക്ക് ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്ത് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുള്ള ഗാർലിക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മൾ എഗ്ഗ് ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോഴത്തേക്കും. അതിന് വേണ്ടിയിട്ട് ഗാർലിക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ്. മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് എരിവിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയുണ്ട്. അധികം അര ടീസ്പൂണാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കുരുമുളക് പൊടി. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു തൈരിൻ്റെ ഈ ഒരു ടെക്സ്റ്ററിൽ തന്നെ നമുക്ക് കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. അത് നമ്മൾ ഈ എഗ്ഗിൻ്റെ കൂടെ എഗ്ഗും ഇതും കൂടെ മിക്സ് ചെയ്ത് ഒരുമിച്ചാണ് കഴിക്കുന്നത്. നല്ലൊരു ഫ്ലേവറാണ്. ടർക്കിഷ് റെസിപ്പീസ് എല്ലാം അടിപൊളി ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം അതിനെ ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. ഒരു പ്ലേറ്റിലേക്ക് ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ തൈരിൻ്റെ മിക്സ് എടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ തൈര് തനിയെ തിന്നാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും മുട്ടയുടെ കൂടെ കഴിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്, വെറൈറ്റി ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എന്താ തൈര് എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ ആഡ് ചെയ്ത് വെച്ച മുട്ട ഉണ്ടല്ലോ, ആ മുട്ട ദിവസം ആക്കിയത് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. വളരെ സിമ്പിളാണ്. പിന്നെ നമ്മൾ മുളക് പൊടി എണ്ണയ്ക്ക് അകത്തിട്ട് ഒന്ന് ജസ്റ്റ് മൂപ്പിച്ചെടുത്തിട്ടുണ്ടല്ലോ, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ പച്ചമുളകിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചത് അതും ഇപ്പം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ റെസിപ്പിയാണ്. നമ്മൾ തൈരും കൂട്ടി നല്ല മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ്. ഇത് കാണുമ്പം തന്നെ നല്ലൊരു ഭംഗിയില്ലേ, അതുപോലെ തന്നെ ടേസ്റ്റും അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറയുക. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.